വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസിലേഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കെഎസ്യു നേതാവിന്റെ വീടിനു നേരെ ആക്രമണം. കോഴിക്കോട് കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൽ ബോസിന്റെ വീടിനു നേരെ ആക്രമണം. സിപിഎം ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജെറിൽ ബോസിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരുവരെയും കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറയും കീഴിൽ ഒരു കുടുംബത്തിലെ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറയും കീഴിൽ ഒരു കുടുംബത്തിലെ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുടപുരം ശിവകൃഷ്ണപുരത്ത് സുബി, ദീപ, അഖിൽ, ഹരിപ്രിയ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടബാധിതയാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒഎൻവി പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക്. ഒഎൻവി സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം ലീലാവതി. സാഹിത്യ നിരൂപണത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അംഗീകാരം. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സി രാധാകൃഷ്ണൻ, പ്രഭാ വർമ്മ, ഡോക്ടർ അനിൽ എന്നിവരുൾപ്പെടുന്ന സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 9ലധികം സിം കാർഡുകൾ ഉണ്ടെങ്കിൽ മടക്കി നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. സ്വന്തം പേരിൽ 9ലധികം സിം കാർഡുകൾ എടുത്തിട്ടുള്ളവർ മടക്കി നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. ജനുവരി 10ാം തീയതിക്കകം സിമ്മുകൾ അതത് സർവീസ് പ്രൊവൈഡർമാർക്ക് മടക്കി ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശം ഉപഭോക്താക്കൾക്ക് ടെലികോം മന്ത്രാലയം അയച്ചു തുടങ്ങി. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.